ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. സ്റ്റിൽ ജോയിനിങ് ആണല്ല, ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. 27 ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്പർ ആവശ്യം വരും. 27 മീൻസ് 25, രണ്ടു പേര് ഇതാണല്ലോ. ഓക്കെ, വരുന്നവര് വരട്ടെ. നമുക്ക് കളയാൻ സമയമില്ല, ഒന്ന് കുറച്ച് ഇതൊക്കെ ആവണം. നമുക്ക് അറിയാലോ ഇതിനൊരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് തുടക്കമൊക്കെ കുറച്ച് പതുക്കെ പോയത് നമ്മൾ ഒരുമിച്ച് നിങ്ങളൊക്കെ ഒന്ന് ആക്കി, കാരണം തുടക്കമാണ്. അപ്പൊ ഒരു പുതിയ കാര്യമൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ലാഗ് ചെയ്തും ഒത്തിരി ഒത്തിരി പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പോയത്. ചില ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും, പക്ഷെ ചിലതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. സെന്റൻസുകൾ വായിച്ച് അത് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കണമല്ലോ, അല്ലെ? വെറുതെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് മാത്രം ചിലതൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും അപ്പൊ നമ്മൾ ആ സെന്റൻസുകളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടി വരും. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ അപ്പിയർ ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സുഖമാണല്ലോ എല്ലാവർക്കും, അല്ലെ? എവിടെ വരെയാ എടുത്തത്? നെഹ്റിൻ ഒന്ന് പറയാമോ, എവിടെ വരെയാ നമ്മൾ എടുത്തത്? നെഹ്റിൻ ഒന്ന് പറയാം, നമ്മൾ എന്താ പഠിച്ചേ കഴിഞ്ഞ ക്ലാസ്സില്? നെഹ്റിനുണ്ടോ? ഹൗസ് കീപ്പ്. ആ, അതായത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഏതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ എവിടെ വരെ പറഞ്ഞു? ഇവിടെ വരെ ആണോ? ഹൗസ് കീപ്പിംഗ് അവിടെ വരെയാ പറഞ്ഞേ? ഹൗസ് കീപ്പിംഗ് അമ്മ റൈറ്റ് ആണോ? അപ്പൊ നമ്മൾ ഒരുമിച്ചാലും ഓക്കെ, അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ടാ, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഒരാളോടെങ്കിലും അപ്പൊ നമ്മുടെ നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് നോൺ ആസ് CSSD, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിൻ്റനൻസ് ഓർ എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ മെറ്റീരിയൽസ്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നും പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരിക. അതിൽ നമ്മൾ ഒന്നാമത്തേത് പറഞ്ഞു ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ് അല്ലെ. വിച്ച് ആർ ദ സിക്സ് മെയിൻ ഫീൽഡ്സ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ്? ക്യാൻ യു സേ വിച്ച് ആർ ദ മെയിൻ സിക്സ് ഫീൽഡ്സ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ്? ഐശ്വര്യ പറയാമോ? ഐശ്വര്യ ഏതൊക്കെയാണ്? ഹിസ്റ്റോളജി, ഹിമറ്റോളജി, സൈറ്റോളജി, സീറോളജി, ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി. ഓക്കെ, ഇതാണ് ആറ് മെയിൻ ഫീൽഡുകൾ, മറക്കരുത്. അത് ആറെണ്ണം. അപ്പൊ നമ്മളുടെ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്, കൺഫേമിംഗ് ദ റീസൺ ഓഫ് അവർ ഡിസീസസ് ഹാവ് ടു ബി മെയ്ഡ് ഓൺലി ഓൺ ദ ടെസ്റ്റ്, ക്ലിനിക്കൽ ടെസ്റ്റ്. ചില രോഗങ്ങൾക്ക് നമുക്ക് അവർക്ക് കൺഫേമേഷൻ കിട്ടാൻ വേണ്ടി എന്താണ് നമ്മുടെ രോഗത്തിനുള്ള കാരണം, അതെന്താണ് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഫിസിഷ്യൻസിന് ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അതൊക്കെ നമ്മൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡുകൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ആ ഒരു റിസൾട്ടിൽ നിന്നാണ് അവർ ഫർദർ ട്രീറ്റ്മെന്റുകളൊക്കെ പിന്നീട് തുടങ്ങുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു. റേഡിയോളജി എന്ന് പറയുന്നത് മറ്റൊരു ടെസ്റ്റിംഗ് രീതി തന്നെയാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ബോഡി അകത്തുള്ള ഇന്റേണൽ ഓർഗൻസ്, മെയിൻലി അബ്ഡോമിനൽ ആൻഡ് ഹാർട്ട്, ഇതൊക്കെ ഇതിനൊക്കെ ഇതിന്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ പരിശോധന കൊണ്ടോ ബോഡി ഫ്ലൂയിഡ് എടുത്തത് കൊണ്ടോ യൂറിനോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ ടെസ്റ്റ് ചെയ്തതുകൊണ്ടോ എന്നും നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും നടത്താൻ പറ്റില്ല. ചില ഓർഗൻസ്, ഇന്നർ ഓർഗൻസിലെ ചില നമ്മളുടെ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഓൺലി ബൈ യൂസിങ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെ റേഡിയോ ഐസോടോപ്സ് അല്ലെങ്കിൽ ഹൈ ആക്സ്
ആക്സലറേറ്റഡ് ഹൈ വോൾട്ടേജ് ആക്സലറേഷൻ ഉപയോഗിച്ച് റേസ് ഉപയോഗിച്ചിട്ടാണ് അവരത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നും പുറത്തേക്ക് എടുക്കുന്നില്ല, അകത്തേക്ക് ഈ റേസ് ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേസ് ആണ് ശരീരത്തിലേക്ക് കടത്തിവിടുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നതും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില എക്യുപ്മെന്റ്സുകളെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. എന്തൊക്കെയാണ് എക്യുപ്മെന്റ് ശില്പ പറയാമോ? What all equipments are used for the used in radiology? Radiology department ile enthe equipments avan nokkune idakka test cheyan vendi edukkuna chela equipmentsgalde peru parnello iya shilpa illi avade radish parayamo radish illa parayilla nano aalu illa nano arilla priya parayamo priya എൻഡോകാർഡിയോഗ്രാം അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അല്ലെ, എക്സ്റേ മെഷീൻസ്. എക്സ്റേ ഒക്കെ നമ്മളുടെ ഇപ്പൊ ചെസ്റ്റ് ഒരുപാട് കുറെ ഇങ്ങനെ ചുമയൊക്കെ മാറാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോഴൊക്കെ കുട്ടികളുടെ ഒക്കെ എക്സ്റേസ് ഒക്കെ എടുത്തു നോക്കാൻ പറ്റും. ഇപ്പൊ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, കുറെ മരുന്നൊന്നും കൊടുത്തിട്ടൊന്നും മാറുന്നില്ല. അപ്പൊ അത് എക്സ്റേയിലൂടെ നോക്കും. പിന്നെ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വീണോ ഒടിഞ്ഞോ ഒക്കെ പറഞ്ഞപ്പോ അതിന്റെയൊക്കെ എന്താ പറയാ, ഇന്റേണൽ പാർട്സിന് ഇന്റേണൽ ബോൺസിനൊക്കെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേസ് എടുത്തു നോക്കാറുണ്ട്. എക്സ്റേ ഒരു ഷീറ്റ് ഓഫ് ഒരു സാധനത്തിലാണല്ലോ. പിന്നെ സി ടി സ്കാൻ ഉണ്ട്, എം ആർ ഐ സ്കാൻ ഉണ്ട്, അതൊക്കെ സ്കാനിങ് രീതികളാണ്. അത് രണ്ടും എക്കോ കാർഡിയോഗ്രാം ആണ്, അത് ഹാർട്ടിനോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസീസസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കാനിങ്സിലും എന്താ പറയാ റേസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി എന്താ പറയാ നമ്മുടെ ശരീരത്തിലേക്ക് ഈ റേസ് ഒക്കെ കടന്നു പോകുന്നത് കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകും. പിന്നെ ഒത്തിരി എന്താ പറയാ ഇഞ്ചെക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടൊക്കെ ആണെങ്കിൽ ഇത് ഈ എന്താ പറയാ ഐ വി ക്യാനുലൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കയറ്റി വിടുന്നത്, ഇന്റേണൽ പാർട്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതിനൊക്കെ പെയിൻഫുൾ ആണ്. അപ്പൊ ഈ പെയിൻഫുൾ അല്ലാത്ത രീതിയിലും ഒരു ഈസിയസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താ പറയാ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയും നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ ഡിസീസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റെറിലൈസേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. അത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലില് സർജറി നടത്തുമ്പോൾ മറ്റ് പ്രൊസീജിയേഴ്സ് നടത്തുമ്പോൾ എന്തായാലും അതിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ എന്താ പറയാ ഇൻഫെക്റ്റഡ് ആകും. എന്തൊക്കെ രോഗമാണ് ആ രോഗിക്കുള്ളത് അതൊക്കെ ഇതിലൊക്കെ കടന്നു പിടിക്കും. കാരണം ഈ സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് ആ ഡിസീസസിന്റെ രോഗാണുക്കളൊക്കെ പകരാനുള്ള സാധ്യതയുണ്ട്. അത് വെൻ വി ആർ യൂസിങ് ഇറ്റ് ഫോർ അനദർ പേഷ്യന്റ് വിതൗട്ട് സ്റ്റെറിലൈസിങ്, ഇത് സ്റ്റെറിലൈസ് ചെയ്ത് മറ്റൊരാളിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, ഇത് മറ്റൊരാളിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഡിസീസസ് നമ്മൾ എത്രയും കുറയ്ക്കാൻ പറ്റൂ, കുറയ്ക്കുക, അതിന്റെ എന്താ പറയാ പകർച്ച കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് ആണ്. ഹോസ്പിറ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ, ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ്, അതിന്റെ റൂംസ്, അത് പേഷ്യൻസിന്റെ ആയിക്കോട്ടെ ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനകത്ത് ഇവര് ഇതിന് ലോണ്ടറിയിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി അവർക്ക് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ മാത്രമല്ല, സോ ദി വൈൽ ക്ലീനിങ് ഈ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ കുറെ വേസ്റ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ വേസ്റ്റുകളൊക്കെ ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ കൃത്യമായ അവരുടെ നിബന്ധനകളുണ്ട് ഈ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന്. അപ്പൊ ആ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അല്ലാതെ തോന്നിയ പോലെ ഇപ്പൊ ഹോസ്പിറ്റലിലെ വേസ്റ്റ് കൂടി കൊണ്ടുപോയി അവിടെ പുറത്ത് എവിടെയെങ്കിലും വലിച്ചു വാരിയിട്ട് അതിലൂടെ പോകുന്ന വല്ല അനിമൽസോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയി അടിച്ചൊക്കെ തൂങ്ങി എവിടെയെങ്കിലും കൊണ്ടുപോയി അത് പുറത്ത് പരിസരത്തിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ ലോക്കൽ പീപ്പിൾസിന് അവിടെ പരിസരവാസികൾക്കൊക്കെ അത് ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അവരിലേക്കൊക്കെ പല രീതിയിലുള്ള രോഗങ്ങൾ വരാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റൽസിന്റെ ഫോളോ ചെയ്ത് വേണം ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ശരിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഏതാ? നെക്സ്റ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓർ കാറ്ററിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഇടയ്ക്ക് ക്ലാസ് തുടങ്ങി അപ്പൊ നമ്മൾ മ്യൂട്ട് ചെയ്യും.
ഓക്കെ, ഡയറ്ററി സർവീസസ് ഓർ കാറ്ററിംഗ് അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു പ്രൊവൈഡ് ഫുഡ് ടു ദ ഇൻ പേഷ്യൻസ് ആൻഡ് ദോസ് ആർ കമ്മിങ് വിത്ത് ദ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സ്, സ്റ്റാഫ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഇവർക്കൊക്കെ എന്താ പറയാ നല്ല രീതിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷ്യൻ മെനു അല്ലെ, ന്യൂട്രിയസ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ മെനു അനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈ ഹോസ്പിറ്റലിലെ ഇൻ പേഷ്യൻസിന് പ്രത്യേകിച്ചും കൊടുക്കുന്ന ഫുഡ് കൃത്യമായിട്ട് പേഷ്യൻസ് ആണ്, രോഗം മാറാനുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വന്നിരിക്കുന്നവർക്ക് കൂടുതൽ രോഗവുമായിട്ട് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ വന്നിരിക്കുന്ന രോഗത്തെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോകാനോ പറ്റാത്ത രീതിയിലുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ അത് ന്യൂട്രീഷ്യൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രകാരം എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹിയർ ദ ഡയറ്റീഷ്യൻ വിൽ ബി ദ മെമ്പർ ഓഫ് ദിസ് ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽ. അതായത് ഇവിടെ ഹോസ്പിറ്റലില് ഈ പറയുന്ന ഡയറ്ററി സർവീസസ് ചെയ്യുന്ന അവരുണ്ടാവല്ലോ, അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണമൊക്കെ ഹൈജീനിക് കണ്ടീഷൻസിലാണ്, നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. അല്ലാതെ ഇവർ പോയിട്ട് അത് ചെയ്യണ്ട, ആ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, എന്താണോ അവർ പറയുന്ന അത് രീതിയിൽ ഉണ്ടാക്കുക ഇവരല്ലേ ചെയ്യുന്നത്. അവരത് മേക്ക് ഷുവർ ചെയ്യണം അവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണെന്നും അവിടെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്, ഇത് സ്റ്റാഫിനും മറ്റുള്ളവർക്കൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇത്തിരി ക്ലോസ് ആയിട്ട് ഇവരുമായിട്ട് കുറച്ച് പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് ഒക്കെ ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവർ അറിഞ്ഞിരിക്കണം, എന്നിട്ട് അതനുസരിച്ചിട്ട് അവിടെ ഇൻഫോം ചെയ്യണം. അപ്പൊ ഇവർ ഒരു കണക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ, ഇവരൊരു ഒരു എന്താ പറയാ ഇന്റർമീഡിയറി എന്ന് നമുക്ക് പറയാം, ഒരു എന്താ പറയുക ഒരു വഴി, ഒരു പാലം പോലെ ഇവർ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ഓൾസോ ദ പേഷ്യൻസ്, പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ഒരു എന്താ പറയാ ഒരു ബിറ്റ്വീനിലുണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറി പോലെ കൂടി ഇവര് പ്രവർത്തിക്കുന്നുണ്ട്. ബിക്കോസ് ഈ പറയുന്ന ഫുഡ് ഡെലിവർ ചെയ്യുന്നതെല്ലാം തന്നെ കൃത്യമായിട്ടാണോ, ന്യൂട്രീഷ്യസ് ആണോ, ഹൈജീനിക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച, അതായത് അത്തരം ഇൻഫോർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇന്ന ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതനുസരിച്ച് ഇവരുടെ ഇവരോടും അന്വേഷിക്കണം, ഇൻപേഷ്യൻസിനോട്, വട്ടവർ എന്തൊക്കെ ഫുഡ് മെനു ആണ് നിങ്ങളുടെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ലിങ്കിങ് കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രതീക്ഷിക്കാം. ഇവർ തമ്മിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കർ ആണ് ശരിക്കും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. സോ ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് മെമ്പർ ആയിരിക്കും ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് ടീമിന്റെ, ആൻഡ് ഓൾസോ വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ സർവീസ് പേഴ്സണൽസ്. അതായത് പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാം, അത്രേ ഉള്ളൂ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന്? ക്ലിയർ ആയോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് എന്താന്ന് നോക്കിയേ, മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ്, MSW, മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്നും മെഡിക്കൽ സോഷ്യൽ വർക്ക് MSW എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ദ പേഷ്യൻസ് ആർ കമ്മിങ് ഫോർ ദ ട്രീറ്റ്മെന്റ്, നമുക്കറിയാലോ അത് അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ബട്ട് ഇൻ സം സിറ്റുവേഷൻസ് ഈ പറയുന്ന പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഇൽനെസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ദേ മേ ഫേസ് മെനി സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്. അവിടെ വരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒത്തിരി സാമൂഹികപരമായിട്ടുള്ള ചില എന്താ പറയുക മാനസികവും സാമൂഹികവും ആയിട്ടുള്ള പരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടർ എവിടെ ഏത് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വരണമെന്ന് ചിലപ്പോൾ ചില പേഷ്യൻസിന് വരുമ്പോൾ തന്നെ അവർക്ക് അറിയില്ല എന്ത് രോഗം എന്താണെന്ന് അറിയാം, പക്ഷെ എവിടെ കൺസൾട്ട് ചെയ്താലാണ് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുക അതറിയില്ല അവർക്ക്. അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് ഫാർമസി, അവിടെ എവിടെ എങ്ങനെ മരുന്ന് കളക്ട് ചെയ്യണം അതവർക്ക് അറിയില്ല, എല്ലാവർക്കും അറിയില്ല എന്നല്ല കേട്ടോ. ദർ മേ ബി സം പേഷ്യൻസും പേഷ്യൻസിന്റെ കൂടെ എല്ലാവരും ഈ ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ നിലകളും കയറി ഇറങ്ങി സന്ദർശിച്ച് എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവരാകണമെന്നില്ല. സം പീപ്പിൾ ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, കാരണം ഒരുപാട് പേർക്ക് ഹോസ്പിറ്റൽസിൽ ചെന്നാൽ എന്താ ചെയ്യണ്ടേ ഏതാ ചെയ്യണ്ടേ എന്ന് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പൊ അവർ ഇതേ ഫേസ് അവർക്ക് മെന്റലി അവര് എന്താകും ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ മാത്രമല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോ ഫിനാൻസ് കൊടുക്കണ്ട, അവർക്ക് എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്ലെയിം ഉള്ളവരാണ്, വേർ ടു ഒബ്ടെയിൻ ദാറ്റ് ക്ലെയിം, എവിടെ പോയാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഇത്തരം ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന്
അറിയില്ലാതെ ഇങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കേണ്ട അവസ്ഥകൾ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ പറയാ, അവരുടെ സ്ട്രെസ്, അവരുടെ ഡിഫിക്കൽട്ടീസ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് മെഡിക്കൽ സർവീസസിൽ ഈ പറയുന്ന സോഷ്യൽ വർക്കേഴ്സ്, MSW ചെയ്തവരാണ് ഇത് സാധാരണ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിന് അവരെ അവർക്കൊരു പരിഹാരം, അതായത് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കൊണ്ട് സഹായിക്കുക അങ്ങനെയൊന്നുമല്ല, അവർക്ക് കുറച്ച് സേവനമാണ് ആവശ്യം. എന്താണ് ഇന്ന ഇന്ന സിറ്റുവേഷൻസിൽ ചെയ്യേണ്ടതെന്ന് ചിലരിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻസ് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വിത്ത് മണി ഹെൽപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെയുള്ള സേവനങ്ങൾ. ഓക്കെ, അപ്പൊ അതും ഇതുപോലെ തന്നെ അവര് എന്താ പറയുക, ഒത്തിരി ഒത്തിരി ഫാമിലീസ് ഇതുപോലെയുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വെല്ലുവിളികൾ ഈ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ പല എന്താ പറയാ പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. സോ ടു ഓവർകം ഓൾ ദീസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ടു ഓവർകം ഓൾ ദീസ് ചലഞ്ചസ് ദേ മേ നീഡ് സം സർവീസ് വിച്ച് ഇസ് കോൾഡ് മെഡിക്കൽ സോഷ്യൽ സർവീസ്. അതിനെയാണ് നമ്മൾ മെഡിക്കൽ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് വിളിക്കുക. എന്താണെന്ന് മനസ്സിലായോ? കാശ് കൊണ്ടൊന്നുമല്ല സഹായം വേണ്ടത്, പക്ഷെ നമുക്ക് ഒരു മെന്റലി ഒന്ന് നമ്മളെ, അപ്പൊ അത് കുഴപ്പമില്ല, അതെ നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, മെഡിക്കൽ ലൈൻ കിട്ടണോ, മെഡിക്കൽ ലൈൻ ഡെസ്ക് അത് എവിടെയാണ് എന്നതൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ടെൻഷൻ ഫ്രീ ആക്കി കൊടുക്കുക. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഒന്നുമില്ല നിസ്സാരമാക്കി അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നാമത് നമ്മൾ അസുഖമായിട്ടാണ് ചെല്ലുന്നത്, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പുറമെ ഇത് എവിടെ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ ടെൻഷൻ ആകുമ്പോൾ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥ കുറച്ചുകൂടി കണ്ടീഷൻ മോശമാകുകയും ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഒരു ഹെൽപ്പാണ് MSW, മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, സ്ട്രെസ് ഇതൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ഓൾ ദീസ് സിറ്റുവേഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിനെ അതിനോടൊക്കെ യോജിച്ച് പോകാൻ പറ്റും, അതൊക്കെ തീർത്ത് അതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലിലെ നമ്മുടെ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്ത് തീർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, അതിനവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് എന്തെന്ന് വിളിക്കുക, മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് വിളിക്കുക. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ഇറ്റ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി നമ്മൾ പറഞ്ഞു, ഇതും ഇത് ഇസ് എ റീഹാബിലിറ്റേഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഡിപ്പാർട്ട്മെന്റ് റീഹാബിലിറ്റേഷൻ, അതായത് കുറച്ച് കിടത്തിയൊക്കെ ചിലപ്പോൾ ചില ചികിത്സകൾ നമ്മുടെ മസിൽസിന്, ബോഡിയിലെ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ആണല്ലോ അല്ലെ, അപ്പൊ അതിനുണ്ടാകുന്ന മസിൽസ് അതുപോലെ തന്നെ ജോയിന്റുകൾ അല്ലെ, നമ്മുടെ എല്ലുകൾക്ക് ബോൺസിനും അതുപോലെ തന്നെ എല്ലുകൾക്കും ഉണ്ടാകുന്ന പല ഫ്രാക്ചേഴ്സ് പിന്നീട് കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് എന്താ പറയാ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റ് ആകാം, വീണതിന്റെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുകൊണ്ടുണ്ടാകുന്ന ഫ്രാക്ഷൻസ്, അപ്പൊ അത്തരം കാര്യങ്ങൾക്ക്. പിന്നെ മാത്രമല്ല ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ മറ്റേ ഇത് വരുമല്ലോ, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് പാരലൈസ്ഡ് ആയി പോകുക, ഒരു വശം മുഴുവനൊക്കെ തളർന്നു പോകും. സോ അവര് അവരുടെ ആ കാലിൽ അവരെ നിർത്താൻ, അവർക്ക് ആ ഒരു കാലമാണോ കയ്യോ എവിടെയാണോ തളർന്നു പോയി, ഇങ്ങനെ അതിനൊക്കെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റിംഗ് പ്രൊസീജിയറിലൂടെ ഹീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് നേടിക്കൊടുക്കുക, റീഗെയിൻ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. അറിയാലോ നമുക്ക് എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് അത് ലിങ്ക്ഡ് ആണ്. കാരണം അവിടെ നിന്ന് അവിടെ വന്നിട്ട് അത് പറ്റി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ തെറാപ്പീസ് കൊടുക്കാൻ വേണ്ടി വരിക. അപ്പൊ ഹിയർ ദ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് വൈഡ് റേഞ്ച് ഓഫ് ഹീലിംഗ് തെറാപ്പീസ്. ഒത്തിരി ഒത്തിരി ഹീലിംഗ് തെറാപ്പീസ് അവര് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഓൾസോ ഇംപേഷ്യന്റ് സർവീസസ് നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആണ്. കിടത്തി കിടക്കുകയാണെങ്കിൽ അത്തരം ചികിത്സകൾ കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം വിടാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആണെങ്കിൽ വന്ന് പോയി ചെയ്തു പോകാം. ചില വന്ന് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ ദേ കാൻ കം ആൻഡ് ഹാവ് ദയർ ഫിസിയോതെറാപ്പീസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അടുത്ത ദിവസം വീണ്ടും വരാം. അങ്ങനെ എത്രയാണോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വന്നും പോയൊക്കെ ഇരിക്കാം. അതുകൊണ്ടാണ് ബോത്ത് ഇൻപേഷ്യൻ്റ് ആൻഡ് ഔട്ട് പേഷ്യൻ്റ് സർവീസസ് നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആണെന്ന് പറയുന്നതിന്റെ കാരണം. നോട്ട് ഇറ്റ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്, എന്തുമായിട്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. വിശദമായിട്ട് കാര്യങ്ങൾ എന്താ പറയാ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത്
പഠിക്കാനില്ല. നമുക്ക് ഫിസിയോതെറാപ്പി എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ ഓർക്കുക, റീഹാബിലിറ്റേഷൻ പേഷ്യൻസിനുള്ളതാണ്. ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാം. ആൻഡ് ഹീലിംഗ് തെറാപ്പീസ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ വൈഡ് റേഞ്ച് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്തായിക്കോട്ടെ അവിടെ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചിലവരുടെ ബോഡി ഫങ്ഷനിങ് എല്ലുകളോ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പാരലൈസ്ഡ് ആയി പോകുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ കയ്യോ ഒരു വശത്ത് തളർന്നു പോകുന്ന പറഞ്ഞാൽ കയ്യും ആ വശത്തെ കാലും ഒക്കെ ഫങ്ഷൻ ചെയ്യില്ല. നമ്മൾ തന്നെ ഇങ്ങനെ പൊക്കിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക, അങ്ങനെ നമ്മൾ മാറ്റി അവര് അവർക്ക് നോ ഫീലിംഗ്, ഇതൊരു എന്താ പറയാ നമ്പ് ചെയ്ത പോലെ ഇങ്ങനെ ഒരു അവയവം ഉണ്ടോന്ന് പോലും അവർക്ക് അറിയില്ലാത്ത രീതിയിൽ അവർക്ക് ഇതേക്കിലോട്ട് മൂവ് ബൈ ദംസെൽസ്, അവർക്ക് സ്വന്തമായിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതൊരു ഹീലിംഗിലൂടെ ഈ തെറാപ്പീസ് കൊടുത്ത് അത് ഹീൽ ചെയ്തൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവന്ന ഇഷ്ടംപോലെ കേസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫിസിയോതെറാപ്പി. ക്ലിയർ ആണല്ലോ, ആണോ? ഐ തിങ്ക് വി ക്യാൻ കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ ടുഡേ. മനസ്സിലായോ? യെസ്. ഫാർമസിയാണ് നെക്സ്റ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. മറ്റേത് ഡിപ്പാർട്ട്മെന്റുകൾ എന്താ പറയാ എം പി ഡി, നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഒ പി ഡി ഐ പി ഡി അതിൽ ഒ പി ഡിയിൽ വന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അല്ലെ. മോർ ദാൻ ദ നോട്ട്സ് ആൻഡ് നോട്ടിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിനകത്ത് വരുന്ന ഓരോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും അവയവം എവിടെയൊക്കെ ആണെന്ന് അറിയാനോ ഒക്കെ കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സമയം എടുത്തത്. ഐ തിങ്ക് കുറെ ആഴ്ചകൾ നമ്മളുടെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ എത്ര ദിവസം കൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ ഓരോ സെന്റൻസുകൾ മനസ്സിലാക്കി വെക്കുക, ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതാണ്, ദാറ്റ്സ് ഓൾ. അത്രയും കണക്ട് ചെയ്ത് പഠിക്കാം. ഫാർമസിയാണ് നോക്കുക. എവറി ഹോസ്പിറ്റൽ വിൽ ഹാവ് സം എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ദിസ്. ഇതിന് നമുക്കറിയാം മെഡിസിൻസ് എന്തായാലും കൊടുത്താൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ വെൽ എക്യുപ്ഡ് ഫാർമസി വിച്ച് പ്രൊവൈഡ്സ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ് ടു ദ എൻറ്റയർ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ വരുന്നു പോകുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിലും, ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഞങ്ങൾ പറയുകയാണെങ്കിലും ആസ്റ്റർ മെഡിസിറ്റി, പിന്നെന്താ രാജഗിരി അല്ലെ, വലിയ വലിയ ഹോസ്പിറ്റൽസ് ആണ്. ഐ തിങ്ക് മെനി ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഫങ്ഷനിങ് ദർ. ഒത്തിരി ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് അല്ലേ, എല്ലാത്തിനും ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ടൈപ്പ് ഓഫ് മെഡിസിൻസ് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. തീർച്ചയായിട്ടും വേണ്ടി വരും, കാരണം അവിടെ വരുന്ന പേഷ്യൻസിന് അവര് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടി, കൺസൾട്ടേഷൻ കിട്ടി, പിന്നെ ഫാർമസിയിൽ നിന്ന് മരുന്നും കൂടി കിട്ടിയാലാണ് അവരുടെ ആ ഒരു സംഭവം പൂർത്തിയാകുന്നുള്ളൂ. അപ്പൊ അതുകൂടി അവിടെ അവൈലബിൾ ആണെങ്കിൽ അവർ വേറെ അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കണ്ടല്ലോ. അപ്പൊ ഫാർമസി എന്തായാലും നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റൽസിൽ എക്യുപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എക്യുപ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ എല്ലാ തരത്തിലുള്ള മെഡിസിൻസും, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യം വരുമോ എന്നൊക്കെ നോക്കി അതൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു പേഷ്യൻസിന്, മാത്രമല്ല ചില മറ്റ് ഇൻസ്ട്രുമെന്റുകളും ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഇൻഹെയിലർ ഒക്കെ ഉണ്ടല്ലോ അല്ലെ, നെബുലൈസ് ചെയ്യുന്ന അത്തരം ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റുകളും ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ, ഹോസ്പിറ്റലിന്റെ മാത്രമല്ല പുറത്ത് ഫാർമസിയിൽ നമ്മൾ ചില ഇൻസ്ട്രുമെന്റുകൾ വാങ്ങിക്കാറില്ലേ അല്ലെ. എന്താ പറയാ നമ്മൾ ആവി വലിക്കുന്ന ആ ഒരു സാധനം വാങ്ങിക്കാം, ഇൻഹെയിൽ ചെയ്യുന്ന നെബുലൈസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കാം, അത്തരം ഇൻസ്ട്രുമെന്റ്സ് ഉൾപ്പെടെ. അതുകൊണ്ടാണ് ആ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഡ്രഗ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ സർജറിക്കോ അല്ലെങ്കിൽ മറ്റ് പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളോ, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ. ഇറ്റ് വിൽ ബി റൺ ബൈ ദ ഫാർമസി വിൽ ബി റൺ ബൈ എ ഫാർമസിസ്റ്റ് ആൻഡ് ദ ഫാർമസിസ്റ്റ് ഹാവ് ദ ഫോളോയിങ് സർവീസസ്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഫാർമസിസ്റ്റ് ഫാർമസിയിൽ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫാർമസി മനസ്സിലായല്ലോ. ഫാർമസി എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻസ്, ഡ്രഗ്സ്, എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ സർജറീസ് ഫോർ ഓർ പേഷ്യൻസ് കെയർ, പേഷ്യന്റിനെ കെയർ ചെയ്യാനോ സർജറീസിനോ മരുന്നുകൾ ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫാർമസി ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഫാർമസീനെ കുറിച്ച് വലിയ ചാപ്റ്റർ തന്നെ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കും, തൊട്ടടുത്ത ചാപ്റ്റർ അതാണ്. ഓക്കെ, അപ്പൊ ഫാർമസിയിൽ എന്തൊക്കെയാണ് ഒരു ഫാർമസിയിൽ ഫാർമസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, അതാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, ദേ ഹാവ് ടു പർച്ചേസ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ്. അതായത് ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളും മരുന്നിന്റെ പോലെ തന്നെ ഉപയോഗിക്കേണ്ട ചില
സാധനങ്ങൾ, ഇതെല്ലാം കൂടി കളക്റ്റീവ്ലി ആണ് അതിനെ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് വിളിക്കാം. അപ്പൊ എല്ലാ തരത്തിലുള്ള ഫാർമാസ്യൂട്ടിക്കൽസും അതുപോലെ തന്നെ മെഡിസിൻസും പ്രൊവൈഡ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോലെ പർച്ചേസ് ചെയ്യണം, അത് സപ്ലൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് ചിലപ്പോ അവിടെ വരുന്ന ഔട്ട് പേഷ്യൻസിന് സപ്ലൈ ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, അവിടെ ഇൻപേഷ്യൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാകും, അത് ഇൻപേഷ്യൻസിനും ചില മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് അതാതിന്റെ നഴ്സുമാർ ആ ഒരു ബന്ധപ്പെട്ട ഫ്ലോറിലെ നഴ്സസ് വന്ന് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും, അപ്പൊ അവർക്കും സപ്ലൈ ചെയ്യണം. അപ്പൊ മാത്രമല്ല ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിവിടെ കൊണ്ടുവന്ന് നിറച്ചു വെക്കണം ഈ പറഞ്ഞ മരുന്നുകൾക്ക്. അപ്പൊ മരുന്നുകളുടെ പർച്ചേസ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പെൻഷൻ എല്ലാം തന്നെ ഫാർമസിയിൽ ചെയ്യേണ്ടത് ഫാർമസിസ്റ്റ് ആണ് എല്ലാ മരുന്നുകളും. ക്ലിയർ? അടുത്തത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, നേരത്തെ പറഞ്ഞതിനകത്ത് ഉൾപ്പെട്ട ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നതാണ്, ഇൻപേഷ്യൻസിനും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യണം. ഇത് വരുന്ന ഡ്യൂട്ടിയാണ്, ഫാർമസിസ്റ്റിന്റെ സർവീസ് ആണ്. ഓക്കെ, ഇൻപേഷ്യൻസിനുള്ള മരുന്നുകൾ അത് വരുന്ന നഴ്സിന് കൊടുത്ത് വിടണം, ആർക്കൊക്കെയാണോ അവരുടെ ആ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അവർക്ക് കൊടുത്തു വിടണം. ഔട്ട് പേഷ്യൻസിന് പേഷ്യൻസിന്റെ ചാർട്ടുമായിട്ട് വരുന്ന നഴ്സിന് അത് അവിടെ സബ്മിറ്റ് ചെയ്യുകയും അത് പേഷ്യൻസിന്റെ നമ്പർ അനുസരിച്ച് ക്രമമൊക്കെ തെറ്റാതെ ഇന്ന പേഷ്യന്റിന് തന്നെ കൊടുക്കണം കറക്റ്റ് ആയിട്ട്. കൊടുത്ത മരുന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായി അത്രയും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അവർ റെഫർ ചെയ്തിട്ടായിരിക്കും ഓരോ മരുന്ന് കൂട്ടിയെന്ന് എടുത്ത് പിന്നെ എടുത്ത് പിന്നെ ഇടുന്നൊക്കെ ചേട്ടൻ നമ്മള് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടറില്ലേ, ഓരോ അങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ആ വഴിക്ക് നോക്കാതെയാണോ? അല്ല, നമ്മൾ ഒന്ന് വാച്ച് ചെയ്താൽ കാണാൻ സാധിക്കും എന്ത് ഇവര് ഒരു പ്രാവശ്യം ആ മരുന്ന് അതിനകത്ത് ഇട്ടു, പുറത്ത് എന്താ പറയാ ലേബല് എഴുതുമല്ലോ എത്ര പ്രാവശ്യം കഴിക്കണോ എന്നൊക്കെ, ഇതൊക്കെ എഴുതിയതിന് ശേഷം അതിനകത്ത് ഇട്ടു. വീണ്ടും നമുക്ക് തരുന്നതിന് മുമ്പ് ദേ വിൽ കൺഫേം വൺസ് അഗൈൻ അവരെന്ത് ചെയ്യും, ഒന്നുകൂടി നോക്കും മരുന്നുകളൊക്കെ മുകളിൽ ഇപ്പൊക്കെ മരുന്നിന്റെ ആ പേര് കൂടി അതിനകത്ത് ഉള്ള മെഡിസിന്റെ പേര് കൂടി ആ കവറിന്റെ പുറത്തൊക്കെ എഴുതുന്നുണ്ട് ഹോസ്പിറ്റൽസില്. അത് മാറിപ്പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, നമ്മൾ കഴിക്കുന്നവർക്കും മാറിപ്പോകരുത്, എടുന്നവർക്കും മാറിപ്പോകരുത്. ചില ഹോസ്പിറ്റൽസിലൊക്കെ ഫാർമസിയിലും ഈ ഫാർമസി പഠിച്ച കുട്ടികൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിൽക്കും, അപ്പൊ അവരും ഇടുന്നുണ്ട്, അപ്പൊ അതും അവർ നോക്കണം. ആ കുട്ടി ഇട്ടിരുന്നു അത് ഞാൻ നോക്കണ്ട എന്നല്ല, ഫാർമസിസ്റ്റ് അത് ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് ദേ ഹാവ് ടു ചെക്ക് ഇറ്റ്. അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നത്. പിന്നെന്താ, ക്ലിനിക്കലും വാർഡിലും ഒക്കെ ഫാർമസിയിൽ മരുന്നുകൾ കൊടുക്കണം. ക്ലിനിക്കൽ ഫാർമസി, വാർഡ് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആ ഓരോ ക്ലിനിക്കൽ ലെവലില് വരുന്ന പേഷ്യൻസിന് കൊടുക്കാനുള്ള ഫാർമസി ഉണ്ടായിരിക്കും. പിന്നെ വാർഡുകളുടെ അടുത്ത് ചെറിയൊരു ഫാർമസി, ചെറിയ ഫാർമസി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയി വെക്കുന്ന മരുന്നുകളാണത്. അപ്പൊ അവിടെ ആ ഒരു എന്താ പറയാ വാർഡിന്റെ അകത്ത് കിടക്കുന്ന പേഷ്യൻസ് ആരൊക്കെയാണോ അവരുടെ പേരും റെക്കോർഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതനുസരിച്ച് അവർക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് അവിടെ നിന്ന് ആണ് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലിനിക്കലിലേക്കും അതുപോലെ തന്നെ വാർഡ് ലെവലിലും ഫാർമസികൾ അതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ദേ ഹാവ് ടു സെറ്റ് ദെയർ പ്രൊസീജിയേഴ്സ് അക്കോർഡിംഗ് ടു ദ മെഡിക്കേഷൻസ് ബൈ ദ ഫാർമസി ആസ് എ ഗൈഡ്. ഈ ഫാർമസിയിൽ ഉള്ള മരുന്നുകൾ ഏതൊക്കെയാണോ എന്ന് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ കുറിപ്പുകളൊക്കെ. അപ്പൊ ഫാർമസിയിൽ ഇന്ന മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. അതെ, ഒരു മെഡിസിൻ തന്നെ പല കമ്പനിയുടെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കമ്പനി മാറും. ഇപ്പൊ ചിലപ്പോ ഒരു മരുന്ന്, ആ മരുന്ന് തന്നെ വേറെ കമ്പനിക്കാരുണ്ട്, ചെറിയ മാറ്റം ഉണ്ടായിരിക്കും, ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഷേപ്പ് ആവില്ല, കളർ ആവില്ല, കമ്പനി വ്യത്യാസമുണ്ട്, പക്ഷെ പർപ്പസ് ഒന്നായിരിക്കും. അപ്പൊ കമ്പനി വ്യത്യാസത്തിലാണ്. അപ്പൊ ഏത് മരുന്ന് ആണ് എഴുതുന്നതെന്ന് അവിടെ നമ്മുടെ ഫാർമസിയിൽ എന്താണ് അവൈലബിൾ ഉള്ളത് ലാസ്റ്റ് അവർക്ക് അറിയില്ല, കാരണം സ്റ്റോർ ചെയ്ത് വെക്കുന്നവര് ഫാർമസിസ്റ്റുകളാണ്, അവർക്കേ അറിയുള്ളൂ അവിടെ എന്തൊക്കെ മെഡിസിൻസ് ഏതൊക്കെ രോഗങ്ങൾക്കുള്ളത് ഉണ്ടെന്ന്. അപ്പൊ അവര് ചിലപ്പോ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ ഇത് എന്നെ മെഡിസിൻ അവൈലബിൾ ആണോ, സോ ദാറ്റ് ഉണ്ട് എങ്കിൽ മാത്രമാണ് അത് പ്രിഫർ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ മരുന്ന് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കമ്പനിയുടെ മരുന്നാണെങ്കിൽ അതനുസരിച്ച് എഴുതേണ്ടി വരുമല്ലോ ഡോക്ടേഴ്സിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അവർക്ക് അതിനുണ്ട്, ഏതൊക്കെ മെഡിസിൻസ് ആണ് എഴുതേണ്ടത്, അത് അവര് നമ്മുടെ സാധാരണ ഫാർമസീനെ ഒരു ഗൈഡായിട്ട് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, ഇന്ന ഇന്ന മരുന്നുകൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ, കാരണം ഈ മരുന്നാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ഉള്ളൂ, ഇന്ന കമ്പനിയുടെ മരുന്നാണുള്ളത്, അപ്പൊ ഞാൻ എഴുതേണ്ടതൊക്കെ ആ മരുന്നാണ്. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം ആ കാർഡിയോളജിയിൽ ഇപ്പൊ എന്തെങ്കിലും മരുന്നിന് വേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് കമ്പനികളുടെ മരുന്ന് അത് റിലേറ്റഡ് ആയിട്ടുണ്ട്, അപ്പൊ നമ്മളുടെ ഫാർമസിയിൽ ഇപ്പൊ ഏതാണ് അവൈലബിൾ എന്ന് അന്വേഷിക്കും. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ഓർ സെറ്റ് പ്രൊസീജിയേഴ്സ്, അതനുസരിച്ചുള്ള പ്രൊസീജിയർ ഇവർ നീക്കും ഇന്ന മരുന്നാണ്, അപ്പൊ അതാണ് ഇനി എഴുതുള്ളൂ. അല്ലാണ്ട് ഫാർമസിയിൽ ഇല്ലാത്ത മരുന്ന് കൊടുത്ത് കുറിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ചിലപ്പോഴൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്, അത് മരുന്ന് ഇല്ലാതിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയും അല്ലെ. മിക്കവാറും വലിയ ഇത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊന്നും അങ്ങനെ ചെയ്യാറില്ല, മിക്കവാറും എല്ലാ മരുന്നും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടാം, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയും ചിലപ്പോ അത് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുക, കാരണം വില കൂടിയ മരുന്നൊക്കെ ആണെങ്കിൽ അത്
ഗവൺമെന്റ് ആകുമ്പോൾ നമുക്കറിയാലോ അവിടെ ഫ്രീ ആണ് നമ്മൾ കിട്ടുന്നത്. അപ്പൊ അത്തരം വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന മരുന്നുകളൊക്കെ ഷുഡ് ബി കളക്ടഡ് ഫ്രം ഔട്ട്സൈഡ് ഫാർമസിയിൽ നിന്നായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യൂഷ്വലി ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റ് ചെയ്യേണ്ട ചില സേവനങ്ങൾ. പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്പെൻസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കേഷൻസ്, ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസീസ്. ഡോക്ടേഴ്സ് ഗിവ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ് ബൈ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ്. ഗൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഫാർമസിയിലെ മരുന്നുകളുടെ സെറ്റുകളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഒരു എന്താ പറയുക അവരുടേതായ ഒരു മരുന്നുകൾ കുറിക്കുന്നതും സെറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇതൊക്കെയാണ് ഫാർമസി എന്നതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കാൻ വേണ്ടി വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇവിടെ റെക്കോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തേക്ക, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് ഓൾ റെക്കോർഡ്സ്. ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ആഫ്റ്റർവേർഡ്സ് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നിനെ കുറിച്ച്, മരുന്നുകളെ സംബന്ധിക്കുന്നതാകാം, പേഷ്യൻസിനെ സംബന്ധിക്കുന്നതാക്കാം, സ്റ്റാഫിന്റെ സാലറിയെ സംബന്ധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻസ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ ഒത്തിരി അവിടെയുണ്ട്, അപ്പൊ അതിനെ സംബന്ധിക്കുന്നതാകാം. എന്ത് കാര്യമായാലും ഇഫ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ക്ലിയർലി, എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചാൽ യാതൊരു തരത്തിലും വേറെ ആളുകളുടെ അടുത്ത് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അതെടുത്ത് റെഫർ ചെയ്ത് നോക്കാം. ഇപ്പൊ ബുക്കിലൊന്നും അല്ലല്ലോ, ഇപ്പൊക്കെ കമ്പ്യൂട്ടറിന്റെ ഫയലുകളിലായിട്ടാണ് സൂക്ഷിക്കുക. അപ്പൊ ഇൻപേഷ്യൻസിന്റെ കുറിച്ച് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യൻസിനെ കുറിച്ച് ആയിക്കോട്ടെ, വട്ട് എവർ തിങ്സ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത്, ഓൾ ഷുഡ് ബി റെക്കോർഡഡ്. എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. അത് അവരുടെ പിന്നീടുള്ള കണക്കെടുപ്പുകൾക്കോ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കണക്കെടുപ്പിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഫോർ ഫ്യൂച്ചർ പേർപ്പസ്, പിന്നീടുള്ള ഭാവിയിൽ വരാനുള്ള ചില ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടോ ഒക്കെയാണ് നമ്മൾ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ബിസിനസ്സുകാര് ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കില്ലേ. ഒരു ബിസിനസ് നടത്തുമ്പോൾ എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു, എത്ര രൂപയുടെ സാധനങ്ങൾ വിറ്റു, ആർക്കൊക്കെ ശമ്പളം കൊടുത്തു, എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, എന്താ പറയാ ആർക്കെങ്കിലും എന്താ പറയാ കമ്മീഷൻ കൊടുത്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്, അതെല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാ? ആഫ്റ്റർ ഓൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടം ഉണ്ടായി എന്നറിയണ്ടേ. ഒരു ബിസിനസ്സുകാരന് ലാഭം ഉണ്ടാക്കിയോ നഷ്ടം ഉണ്ടാക്കിയോ എന്നറിയണ്ടേ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് തന്നെയാണ്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം തന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതൊരു കണക്ക് രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ, മാത്രമല്ല ഫ്യൂച്ചർ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ റെക്കോർഡ്സ് എന്ത് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഒന്നും കൂടി ഒരു ഭാഗം, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാണ്ട്, ബിക്കോസ് അവിടെ ഇച്ചിരി ഡള്ളാണ്, അവിടുത്തെ ഒരു ഇൻകം വരില്ല, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത്ര പോരാ, എന്താണ് അതിന്റെ കാരണം, റീസൺസ് ഒക്കെ കണ്ടെത്തി അതിന് ചില മേക്കപ്പുകളൊക്കെ നടത്താൻ പറ്റുമോ അവർക്ക്. അപ്പൊ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടും ഓൾ ദ തിങ്സ് വിച്ച് ആർ ഗോയിങ് ഓൺ ഇൻ എ ഹോസ്പിറ്റൽ ഷുഡ് ബി റെക്കോർഡഡ്. സോ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡു റെക്കോർഡിംഗ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഇത്തരം റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടി? അപ്പ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഇതിലൊന്നും നമുക്ക് അധികം വേറെ എക്സ്ട്രാ നോട്ട്സ് ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നമുക്ക് ഇതൊന്ന് തീർക്കാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. സിമ്പിൾ കാര്യങ്ങളാണ് ഈ ചോദിച്ചത്, സിമ്പിൾ, വളരെ സിമ്പിൾ. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് എൻഷുവേഴ്സ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഓപ്പറബിൾ കണ്ടീഷൻ? ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എന്ന് വെച്ചാൽ മറ്റേ ഓപ്പറേഷൻ അല്ല, ഗീതുമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല, ഒരു പ്രവർത്തന നിരതമായ ഒരു ചുറ്റുപാട് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പൊ എന്താ പ്രവർത്തന നിരതം തന്നെയാണെന്ന് വാക്ക്, ഐ തിങ്ക് ഓപ്പറേഷൻ ഓപ്പറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് പ്രവർത്തന രഹിതത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോന്ന് അറിയില്ല, എനിക്ക് മലയാളത്തിൽ അത്ര വലിയ പിടിയൊന്നും ഇല്ല, വേർഡ്സ് വലിയ കട്ടിയുള്ള വേർഡ്സ് ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഇല്ലേ, അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക, സ്റ്റക്കായി പോകാതിരിക്കുക, അതായത് നിന്ന് പോകരുത്. ഒരു മേഖലയും ഒരു ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പേഷ്യൻസിനെ നോക്കാനുള്ള മെഷീൻസ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ എന്താ പറയാ പേഷ്യൻസ് ഉപയോഗിക്കുന്ന മുറികളില്
അവർക്ക് ബാത്റൂമുകൾ, അതിന്റെ വെള്ളം വരുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള്, ഫാന്, ലൈറ്റും ഒക്കെ വർക്കിംഗ് കണ്ടീഷൻസിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കണം. അപ്പൊ അവിടെ എന്താ പറയാ, ഓപ്പറബിൾ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു കാര്യം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പതുക്കെ എല്ലാത്തിനെയും ഒന്ന് മന്ദീഭവിപ്പിക്കും. നമ്മുടെ വീടുകളിൽ ഞാൻ ഉദാഹരണമൊക്കെ അന്ന് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടില് നമ്മള് രാവിലെ തന്നെ എഴുന്നേറ്റ ആദ്യം ചെയ്യുന്നത് എന്താ, ഓടി ചെന്ന് ഏതെങ്കിലും ഒരു പൈപ്പ് തുറക്കും. ഒന്നിലേ വാഷ് ബേസ് അല്ലേ, ഒന്ന് മോകണോലോ അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാണ് ചെയ്യുക, എല്ലാവരും അത് തന്നെയായിരിക്കും ചെയ്യുക. ഒന്ന് മുഖം കഴുകുക, അല്ലെങ്കിൽ എന്താ പറയുക, കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ വെള്ളം തന്നെ അതിരിക്കുക. ഒരു കാപ്പി ഉണ്ടാക്കി അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കുക, രാവിലെ തന്നെ ഒരു എന്താ പറയുക എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ചായയും കാപ്പിയൊക്കെ കുറെ ആൾക്കാർ നമ്മളുടെ തന്നെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ തന്നെ ചില സാധനങ്ങൾക്ക് ഒഴിവാക്കി പകരം എന്തെങ്കിലും ഒരു ഗ്ലാസ് നേരിയ ചൂടുവെള്ളമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. തല ദിവസമൊക്കെ ചിലവർ ഉണ്ടാക്കി വെക്കും. അപ്പൊ അങ്ങനെയായിരിക്കാം ഡയറ്റ് പ്ലാൻ ഒക്കെ ഉള്ളവർ. എന്തായാലും നമ്മൾ പൈപ്പ് തുറന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തേം ചെയ്യും. അപ്പൊ ഇതിനകത്തുനിന്ന് തുറന്നപ്പോ തന്നെ വെള്ളം വന്നില്ല, അപ്പൊ തന്നെ എന്തായി, അന്നത്തെ ദിവസം മുഴുവൻ ആകെ താറുമാറാകും അല്ലെ. അതായത് അന്നത്തെ കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ ആവും, കാരണം ഈ വെള്ളം വരുന്ന സാധനം ശരിയാക്കാതെ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, തീർച്ചയായിട്ടും പറ്റില്ല. അപ്പൊ അതിന്റെ പിന്നാലെ പോയി അങ്ങോട്ടോട്ടം നെട്ടോട്ടം വട്ടോട്ടം കൂടി എന്ത് ചെയ്യും, അതൊക്കെ ക്ലീൻ ചെയ്ത അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഡിസോർഡർ ആയില്ലേ, എല്ലാ കാര്യങ്ങളും ഡിസോർഡർ. കുട്ടികൾക്ക് നേരത്തിന് പോകാൻ പറ്റുമോ അറിയില്ല, ജോലിക്ക് പോകാൻ പറ്റുമോ അറിയില്ല, എല്ലാത്തിനും എന്താ പറയാ ഇതാക്കി. പിന്നെ അവിടുന്ന് വാരി കിട്ടിയതും പിടിച്ചുകൊണ്ട് ചിലപ്പോൾ ബാഗും തൂക്കി ഓടും, ചോറ് കൊണ്ടുപോയിട്ടില്ല, ഭക്ഷണം കൊണ്ടുപോയില്ല, വെള്ളം കൊടുത്തില്ല, എല്ലാം. അപ്പൊ പറയുമോ കാലത്ത് തന്നെ ഇന്ന് പൈപ്പ് കംപ്ലൈന്റ് ചെയ്തു, അതുകൊണ്ട് ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞു വരും. നമ്മള് നമ്മളുടെ കോ വർക്കേഴ്സിനോട് നമ്മൾ പറയുമല്ലോ അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിലും ദർ ആർ മെനി മെഷീൻസ് ആൻഡ് ഇലക്ട്രിക് ഉപകരണങ്ങളായിക്കോട്ടെ മറ്റെന്താ എന്തൊക്കെയുണ്ട് അതൊക്കെ ഫങ്ഷൻ ചെയ്യണം കൃത്യമായിട്ട്, അതല്ലെങ്കിൽ എല്ലാം തന്നെ ഡിസോർഡർ ആകും. സോ ദാറ്റ് റിപ്പയർമെന്റ് ആവശ്യമുള്ളവർക്ക് ദ ഹാവ് ടു പെർഫോം ദ റിപ്പയർമെന്റ്സ്. സോ നെസസറി ഇഫ് നെസസറി ദ ഹാവ് ടു ബി റീപ്ലേസ്ഡ്. ചിലതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു മുറിയിൽ പേഷ്യന്റിന്റെ ഇൻപേഷ്യന്റ് അടിച്ചു പോയി, ബൾബ് അടിച്ചു പോയി, അപ്പൊ ഇത് അവിടെ ലൈറ്റിനുള്ള പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, എയർ കണ്ടീഷൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത്, പ്ലംബിംഗ്, സ്റ്റീൽ വർക്ക്സ് എന്തൊക്കെയാണോ, ഓൾ തിങ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് റിപ്പയർഡ്. ഇതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത ആണ് എന്താ പറയാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ഇവരാണ് അതൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ, ഇത്ര ഉള്ളു. ക്ലിയർ അല്ലേ, ആണോ? യെസ്. നെക്സ്റ്റ് വൺ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം ഹോസ്പിറ്റൽസിൽ അല്ലെ. എക്യുപ്മെന്റുകൾ ഉണ്ടാകും, പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയാ സർജറീസിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്. വട്ട് ഓൾ തിങ്സ് ആർ പർച്ചേസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ദ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പർച്ചേസ് ഓഫ് ഓൾ ദീസ് തിങ്സ്. എന്ത് സാധനങ്ങൾ വാങ്ങിക്കാനും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അറിയാണ്ട് ഒരു കാര്യവും അവിടെ പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവരുടെ ഡ്യൂട്ടി, അതാണ് ഇവരാണ്. അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കാണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തില്ല, ഇന്ന സാധനം അവിടെ ഇല്ല, സോ ഇറ്റ് ഹാവ് ടു ബി പർച്ചേസ്ഡ്, അത് വാങ്ങിക്കണം എന്ന് അറിയിക്കേണ്ടത് ആരോടാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോടാണ്. അവരുടെ ഡ്യൂട്ടി എന്താണ്? ദേ ഹാവ് ടു പർച്ചേസ് ദാറ്റ് പർട്ടിക്കുലർ തിങ് അത് നെസസറി ആണോ എന്ന് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക വേണം, അത് അവരുടെ ഡ്യൂട്ടി. അപ്പൊ പർച്ചേസിംഗ് നടക്കുന്ന എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും അവരറിയാതെ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് ഐ ടി, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മളുടെ ഹോസ്പിറ്റൽസിലും എന്താ പറയാ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. ഓൾ ഹോസ്പിറ്റൽസ്, ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും ടുഡേ ദേ ആർ യൂസിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ട്രാക്ക് ദ എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യൻസ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇവരൊക്കെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് ട്രാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ഹോസ്പിറ്റൽസിൽ എന്താ ഉപയോഗിക്കുന്നത്? ഐ ടി, ഇൻഫോർമേഷൻ ടെക്നോളജി, ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. പെട്ടെന്ന് ആളുകളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കാം. ഇപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ മറ്റേതെങ്കിലും ഇവിടെ തന്നെ ഈ ഓഫീസിനകത്ത് തന്നെയുള്ള മറ്റേതെങ്കിലും കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ആണെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഐ ടി ആണ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു ഐ ടി ഉപയോഗിച്ച്, ടെക്നിക്കൽ സപ്പോർട്ട് ഉപയോഗിച്ച് വട്ട് ഓൾ തിങ്സ്. അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ ഇതിനകത്ത് എന്തെങ്കിലും ഫെയിലിയർ വന്നു, ഇപ്പൊ ഈ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു, അത് അപ്പുറത്തൊരു ഇതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഡാറ്റ ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം അനദർ സിസ്റ്റം. മറ്റേ സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഇന്ന്
നവഡേയ്സ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി. ഓൺലൈൻ സർവീസസ് ആണ് കൂടുതലും ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ഹോസ്പിറ്റൽസ് ഓൾസോ മേക്ക് യൂസ് ഓഫ് ദിസ് സർവീസ്. ഇന്ന് ഹോസ്പിറ്റലുകാരും ഈ ഓൺലൈൻ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. ഹൗ, എങ്ങനെ? നമ്മൾ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോ നമ്മൾ എന്താ ചെയ്തേ? പുറത്തിറങ്ങാൻ പാടില്ല, വീടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പാടില്ല, ജനല് വാതിൽ തുറക്കാതെ നമ്മള് കുറച്ചുനാള്, വളരെ കുറച്ചിട്ടാ, ഒരു മാസമൊക്കെ നമ്മൾ അങ്ങനെ ഇരുന്നോളൂ. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ജനലിന്റെ ഒരു പാളിയൊക്കെ തുറന്നു നോക്കി, ആരെങ്കിലും അപ്പുറത്തെ വീട്ടിലൊക്കെ പുറത്തിറങ്ങണ്ടോ എന്ന് നോക്കി. അപ്പൊ നമ്മൾ നോക്കി, ഇപ്പൊ ആരുമില്ല, അപ്പൊ വേഗം തന്നെ അടച്ചിട്ടു. ഓഹ്, ഇനി കൊറോണ ആവാൻ ജനലിൽ കൂടി വഴി കയറി വന്നാലോ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും വാതിലൊക്കെ ഒന്ന് പതുക്കെ തുറന്നിട്ട് കണ്ണൊക്കെ പുറത്തിട്ട് നോക്കി. അപ്പൊ നോക്കിയപ്പോ അപ്പുറത്തപ്പുറത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ പുറത്തിറങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇനി കുഴപ്പമില്ല, അപ്പൊ നമ്മളും പതുക്കൊന്ന് ഇറങ്ങി കാണിച്ചു. പിന്നെ ഇപ്പൊ കുറച്ചങ്ങോട്ട് ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തന്നെ റൂട്ടീന്ന് പിന്നെ അകത്തോട്ട് കയറാതെയായി. കൊറോണയൊക്കെ പേടിയില്ല, മനസ്സിലായി അവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. കുറച്ച് നാളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നിരുന്നു ഇല്ലേ, ഞങ്ങളൊക്കെ പേടിച്ചിരുന്നു. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ആണോ പേടിച്ചിരുന്നോ? നമ്മളൊക്കെ ഒരു എന്താ പറയാ, അത് നടന്നു വന്ന സാധനമാണോ പറന്നു വന്ന സാധനമാണോ എന്നൊക്കെ വിചാരിച്ച് നമ്മള് ഏതിൽ കൂടിയ വരനെ കാണാനും പറ്റില്ല, വിസിബിൾ അല്ലല്ലോ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന സാധനം ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സാധനം ഏത് വഴി വരുന്നു എന്നൊന്നും പോലും അറിയില്ലാത്തതുകൊണ്ട് കുറെ നാളും അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ മനുഷ്യന്മാർക്ക് ഇത് മനുഷ്യരൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ അടച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ അല്ലേ? അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇത്തരം എന്താ പറയാ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നത്? ഡോക്ടേഴ്സ് പോലും പേഷ്യൻസ് അവരുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ബിക്കോസ് അവർക്കും പേടിയാണേ, എന്താ പറയാ, അവർക്ക് ഈ രോഗം രോഗിയിൽ നിന്ന് പനിയൊക്കെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ, അപ്പൊ വാട്സപ്പിൽ കോൾ ചെയ്യാം, നമുക്ക് അവരെ കണക്ട് ചെയ്ത് കിട്ടും, ഇപ്പൊ നമ്മളുടെ കാര്യങ്ങൾ പറയാം, അങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസ് വരെ രോഗീനെ പരിശോധിക്കാണ്ട് എങ്ങനെ മരുന്ന് കൊടുക്കുമെന്ന് പണ്ട് മനുഷ്യന്മാർ ചിന്തിച്ചിരുന്നിരിക്കും, പക്ഷെ ഇങ്ങനെയും ചികിത്സിക്കാമെന്ന് ഇന്നത്തെ കാലം തെളിയിച്ചു അല്ലേ. അപ്പൊ ഓൺലൈനിൽ ഇരുന്നിട്ടും ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ഒത്തിരി ദൂരെയുള്ള ആളുകൾക്കുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ പാസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് ഓൺലൈൻ സർവീസസ് എന്താ പറയാ യൂസ്ഫുൾ ആണ്. അപ്പൊ എന്റെ ഹോസ്പിറ്റലിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നോ ഇതൊക്കെ ഇഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് പാസ് ചെയ്യാനോ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് IT എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മളെ വളരെ നല്ല രീതിയിൽ ഹോസ്പിറ്റൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. IT എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൾസോ. ഹോസ്പിറ്റൽസിലും ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം ഒത്തിരി ഒത്തിരി റിലേറ്റഡ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെഡിക്കലി അവര് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഇതൊക്കെ ഇത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് അവര് എന്താ പറയാ ക്യാരി ഓൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടുകളും ഈ IT കൊടുക്കുന്നുണ്ട്. അതായത് ടെക്നിക്കൽ സപ്പോർട്ടാണ് അല്ലെ. ഇപ്പൊ ഇതൊരു ടെക്നോളജിയുടെ ഫലമായിട്ടല്ലേ നമ്മളിങ്ങനെ ഇത്രയും ദൂരത്തിരുന്ന് സംസാരിക്കുന്നത് അല്ലേ. നിങ്ങൾ എത്രയോ ദൂരമുള്ളവരാണ്, നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരാണ്, നിങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നവരാണെന്ന് നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സോ ദിസ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി. തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യ അത്രയും കണ്ട് അങ്ങോട്ട് പുരോഗമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്. ഇനി എന്താണാവോ ആഫ്റ്റർ ഓൾ, ഇനിയും നമ്മൾ ചിന്തിക്കും ഇനി നെക്സ്റ്റ് വാട്ട് എന്ന്, അടുത്ത ഇനി എന്ത് പുരോഗതിയാണാവോ വരാൻ പോണേ. ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ, സർട്ടിഫിക്കറ്റുകൾ നേടുന്നു, പോകണ്ട, ഉടുപ്പ് മാറി പോകണ്ട അല്ലെ, നമ്മളുടെ അടുത്ത് നമ്മുടെ മുറിക്കകത്ത് തന്നെ ഇരുന്ന് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി എന്താണെന്ന് നമുക്കറിയില്ല, ഉണ്ടാകായിരിക്കും. നമുക്ക് മനുഷ്യനല്ലേ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത സാധന ഒത്തിരി ഒത്തിരി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇൻഫർമേഷൻ ടെക്നോളജി? ഒരു സെന്റൻസ് ഒക്കെ മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ ഒരു സെന്റൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടെ ഓൺലൈൻ സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടുള്ള കാര്യം ഓർത്തിരിക്കാം. റൈറ്റ്, ക്ലിയർ ആണോ? ഓക്കെ. നമ്മള് ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. സോ ഹിയർ ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ്, മാനേജ്മെന്റ് എന്നർത്ഥം. അപ്പൊ അത്തരം ഭരണപരമായ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് മാനേജ്മെന്റ് ആവശ്യമുള്ളത്? പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുള്ള മൂന്ന് സ്ഥലമാണ്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ്, മറ്റൊന്ന് ഫിനാൻസ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ്, ഫസ്റ്റ് വൺ ഇസ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏത് എന്താ പറയാ ഓർഗനൈസേഷൻ എടുത്താലും
ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഈ ഒരു ഘടകം ഇല്ലാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഏത് രീതിയിലുള്ള ഓർഗനൈസേഷൻ ആയാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ബിസിനസ് ഉണ്ട്, വലിയ ഒത്തിരി സ്ഥലമൊക്കെ ഇട്ട് വലിയ ബിൽഡിംഗ് ഒക്കെ പണിതു, അവിടെ ഇഷ്ടം പോലെ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടത് വെച്ചു, ഒരുപാട് എന്താ പറയാ മെഷീനറീസ് കൊണ്ടത് വെച്ചു, ആ ഇനി എന്താ അവിടെ നടക്കാൻ പോകുന്നത് ആ ആർക്കറിയാം. ഏതെങ്കിലും ആളുകൾ വേണ്ടേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്? ഈവൺ ഇഫ് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളിപ്പോ ഈ കോഴ്സ് ചെയ്യുമ്പോ നമുക്കറിയാം വിതൗട്ട് എ മാൻ ഓർ വിമൻ അല്ലെ, ഒരു ആണോ ഒരു പെണ്ണോ അതിന്റെ മുമ്പിൽ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ പറയാ ആ ഒരു കാര്യം അവിടെ പൂർത്തിയാക്കുക, ഈ ഒരു പഠനം പൂർത്തിയാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വന്ന് ടീച്ചേഴ്സ് വന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു, അപ്പൊ അതിനൊരു ഹാൻഡിൽ ചെയ്യാൻ ഒരു മാൻ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അവിടെ ഇല്ല എങ്കിൽ കൂടി, നിങ്ങൾ ഓൺലൈനിലെ ക്ലാസ്സുകളിൽ കേൾക്കാനായിട്ട് കയറിയിട്ടില്ല എങ്കിൽ കൂടി ഐ ക്യാൻ ടേക്ക് മൈ ക്ലാസ്. ഞാൻ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരും ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിലും എനിക്ക് എന്റെ ക്ലാസ് എടുക്കാം. എന്നിട്ട് ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് ആർക്കും കയറാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി എന്റെ ഡ്യൂട്ടി, അക്കോർഡിംഗ് ടു മൈ ടൈം ഐ ഹാവ് ടു ഡു മൈ ഡ്യൂട്ടി, എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്നു. ആൻഡ് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, ബിക്കോസ് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തന്നു, യു ക്യാൻ സീ ആഫ്റ്റർ വേർഡ്സ് വെൻ എവർ യു ഹാവ് ടൈം, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് കാണാമല്ലോ. അതുകൂടിയും ഉദ്ദേശിച്ചിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്നത് എന്നെല്ലാവരും. ഓക്കെ, മിക്കവാറും ഒത്തിരി ഒത്തിരി കോഴ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ, നമ്മൾ മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇഷ്ടംപോലെ കോഴ്സസ് ഇങ്ങനെയുള്ള എന്താ പറയാ ചെറിയ ഡ്യൂറേഷനിലുള്ള കോഴ്സസോ വലുതോ ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന്. ഇന്റേൺഷിപ്പിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് പുറത്തൊക്കെ പോവുക. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇന്ന് ഇത് സാധ്യമാകുന്നുണ്ട്. പക്ഷേങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ, അത് യൂസ് ചെയ്യാൻ ഒരാളവിടെ വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏത് മെഷീൻസ് സ്ഥാപിച്ചാലും മനുഷ്യന് പകരം എന്ത് മെഷീനറീസ് നമ്മൾ റീപ്ലേസ് ചെയ്താലും there should be a manpower to work that particular machine. ആ മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു മാൻ പവർ അവിടെ ഉണ്ടാകാതായിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഏത് ഓർഗനൈസേഷനിലും മാൻ പവർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ വൈൽ മേക്കിംഗ് സം റിക്രൂട്ട്മെന്റ്സ് ഓഫ് ദിസ് മാൻ പവർ, ഇത്തരം ഓർഗനൈസേഷനുകളിലൊക്കെ ഏത് ഓർഗനൈസേഷനിലും ഉണ്ടിട്ട് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏത് ബിസിനസ് സംരംഭങ്ങളിലും ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു എന്താ പറയാ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ എഫിഷ്യൻസി, ദ ക്വാളിഫിക്കേഷൻസ് എക്സെട്ര അല്ലെ, അവരുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് എത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂവും പരീക്ഷയൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഓടിപ്പോകുന്ന ആൾക്കാർക്ക് ഇതൊരു ജോലിയൊന്നുമില്ലേ, ആ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കയറ്റി ആരെങ്കിലും ജോലി കൊടുത്തൊക്കെ ചരിത്രത്തിലുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. തീർച്ചയായിട്ടും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇന്ന് നടത്തുന്ന റിക്രൂട്ട്മെന്റുകളൊക്കെ അവരുടെ ക്വാളിഫിക്കേഷന്റെ ബേസിസിൽ, അവരുടെ എഫിഷ്യൻസി, അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ വൈൽ മേക്കിംഗ് ദീസ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ്സ് ദേ ഹാവ് ടു ഫോളോ സം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റൽസിൽ എങ്ങനെയൊക്കെയാണ് അപ്പോയിന്റ്മെന്റുകൾ നടത്തേണ്ടത്, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ അവർക്കൊരു പോളിസിയൊക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് റിക്രൂട്ട്മെന്റ് ഇവിടെ നടത്തുന്നത്, ഇവിടുത്തെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും അവർ കീപ്പ് ചെയ്യണം. മാത്രമല്ല ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയയിലൂടെ ഒരു പ്രൊസീജിയേഴ്സിലൂടെ ഇഫ് ദേ ആർ അപ്പോയിന്റിംഗ് ദ സ്റ്റാഫ്, സ്റ്റാഫിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദേ ക്യാൻ എൻഷുർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ എംപ്ലോയീസ്. ഇതിലൂടെ എത്രത്തോളം ആ എംപ്ലോയി ആ വർക്കിനോട് യോജിച്ചു പോകുന്നു, അയാൾക്ക് ആ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ വന്ന് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു പോകുന്നുണ്ട്, വെതർ ഐ ആം സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ മാനേജ്മെന്റ് മനസ്സിലാക്കണം എന്ത്, ഞാൻ എന്റെ ജോലി തൃപ്തിയോടെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ. ഇടയ്ക്കിടയ്ക്ക് എന്നും വന്ന് ഇന്നത്തെ ക്ലാസ് എടുത്തിട്ട് തൃപ്തിയാണോ അങ്ങനെ ചോദിക്കണ്ട, അതിന്റെ ആവശ്യമില്ല അല്ലെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റപ്പ് അല്ലെ, എംപ്ലോയീസിനെ ഏത് ജോലി സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റിംഗ് അപ്പ് ആവശ്യമുണ്ട്, ട്രെയിനിങ് ആവശ്യമുണ്ട്. അതൊക്കെ വേണ്ടപ്പോ വേണ്ടപ്പോ കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക, ചെയ്യുന്ന ജോലി അവര് തൃപ്തിയോടെ ചെയ്തു, ആൻഡ് ദേ ആർ ഹാപ്പി. അവര് ചുറ്റുപാടും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോഴും അവർക്ക് വലിയ സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല, വളരെ കൃത്യമായിട്ടൊക്കെ പോകുന്നുണ്ട്, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, എന്നാലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വരുമ്പോ നമുക്ക് എന്താ പറയാ നമുക്ക് തലവേദന ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളുടെ ക്ലാസ്സുകളും അതനുസരിച്ച് ബോറടിച്ചു പോകും.
അല്ലേ? അപ്പൊ വരുന്ന ഓരോ എംപ്ലോയീസും ഓരോ വർക്കേഴ്സും വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദർ വർക്ക്, അവരുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, ആൻഡ് വെദർ ദേ ആർ പ്രൊവൈഡഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്ക് അവരുടെ വർക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിലാണോ പ്രൊവൈഡ് ചെയ്തേക്കണേ, ആൻഡ് ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാ? വിഷുവിന് വിഷുക്ക് നീട്ടം കൊടുക്കുന്ന പോലെ അല്ലെ, ഓണത്തിന് ബോണസ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കൊടുക്കാറില്ലേ? ഇല്ലേ, കേട്ടറില്ലേ നിങ്ങളൊന്നും അങ്ങനെ സാലറിയുടെ പീപ്പിളൊക്കെ ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലൊക്കെ, കുഞ്ഞു കുഞ്ഞു ജോലിയായാലും കുഞ്ഞിതായാലും അത് എൻഗേജ് ആകുക എല്ലാത്തിലും. വലിയ ജോലി കിട്ടിയാൽ മാത്രം ഞാൻ പോകുള്ളൂ, എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സർക്കാർ ജോലി വരട്ടെ, എന്നിട്ട് ഞാൻ പോകാം, അതുവരെ ഞാൻ ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. എന്താണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലെ, നമ്മുടെ ബോഡിയാണ് ഏറ്റവും വലിയ വെൽത്ത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് കള്ളക്കടത്തും ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ അല്ലെ, ലീഗൽ ആയിട്ടുള്ള ഏത് കാര്യവും നമ്മൾ ജോലി ചെയ്താൽ നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു പുതിയ കാര്യം ചിലപ്പോൾ അറിയില്ല എങ്കിലും പഠിച്ചെടുത്തിട്ട് ചെയ്യുന്നവരും ഉണ്ടല്ലോ ഇന്ന്, ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളും ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന എംപ്ലോയീസിനെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. അപ്പൊ എന്താ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്? ഈ ഓണത്തിന് ബോണസ് ഒക്കെ കൊടുക്കും, സാലറിയുടെ കാൽഭാഗം അങ്ങനെ എത്രയെങ്ങാണ്ടൊക്കെ കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട് ചില ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ. ഓക്കെ, അതല്ലാതെ എന്താ പറയാ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ കൊണ്ടുപോകണം, വർഷത്തിൽ ഒരിക്കല് പുറത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികൾ അവിടെ അവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ എന്റർടൈൻമെന്റ് പരിപാടികൾ വെക്കുക വർഷത്തിൽ ഒരിക്കലൊക്കെ, ഇതൊക്കെയാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. അപ്പൊ എംപ്ലോയീസിനും ഒരു സന്തോഷമായി. ഓക്കെ, അങ്ങനെ പിന്നെന്താ റെസ്പോൺസിബിൾ ഫോർ ദ കോമ്പൻസേഷൻ ഫോർ സർവീസസ് റെൻഡേഡ്, അതായത് അവര് തരുന്ന ജോലികൾക്ക് അല്ലെങ്കിൽ അവര് അവരുടെ എന്താ പറയാ സർവീസസ് ആണ് നമ്മുടെ ഓർഗനൈസേഷന് തരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻസ് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക, അതായത് സാലറി ആയിക്കോട്ടെ വേജസ് ആയിക്കോട്ടെ കൃത്യമായിട്ടും അത് എന്താ പറയാ കൊടുക്കുക. അല്ലാതെ ഞാൻ തരുന്ന ഔദാര്യമാണ് ഈ ശമ്പളം എന്ന മൈൻഡിൽ കൊടുക്കരുത്, അവര് തന്ന സേവനത്തിന് ഞാൻ തരുന്ന എന്താ പറയാ പാരിതോഷികം, അതാണ് ഉദ്ദേശിക്കേണ്ടത് അല്ലെ. ആ നീ ശമ്പളം കൊടുക്ക അല്ലെങ്കിൽ കൊടുക്കുമ്പോ ഇത് ഞാൻ തന്നെ തരുന്ന ഒരു എന്താ പറയാ എന്റെ ഒരു സാധനം നിനക്കെടുത്ത് തരുന്ന പോലെ അല്ല, കാരണം ഞാൻ കുറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയാ റിമ്യൂണറേഷൻ ആണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിൽ തന്നെ അവർക്കത് പ്രൊവൈഡ് ചെയ്യാം, അതിൽ ഡിലേ ഒന്നും വരുത്താതെ. ഓക്കെ, ക്ലിയർ ആണോ? ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരു പഠിക്കുന്ന ഒരു വിഷയം, ഒരു കോഴ്സ് തന്നെയുണ്ട് എച്ച് ആർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് 6 മാസത്തെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പോലത്തെ കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മനുഷ്യന്മാരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യന്റെ മാനേജ്മെന്റ് തന്നെയാണ് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ എത്ര ആളുകളുണ്ടോ ടോപ്പ് ലെവലിൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള വർക്കേഴ്സ് വരെ എത്ര ആളുകളുണ്ട്, ഇവരെല്ലാവരെയും ഒരുപോലെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷിപ്പിച്ച് കൂടെ നിർത്തി കൊണ്ടുപോവുക നടന്നത് തന്നെ അല്ലേ. അല്ലെ, നമ്മളൊന്ന് ആലോചിക്കും നമ്മുടെ വീടുകളിൽ. ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഇതിന്റെ കുഞ്ഞു പറഞ്ഞപ്പോ പറഞ്ഞത് എനിക്കറിയില്ല, നമ്മുടെ വീട്ടിൽ തന്നെ എത്ര വീട്ടിലെത്ര ആൾക്കാരുണ്ടാവാക്കെ 4 5 അതിൽ കൂടുതലൊന്നും ഇന്നില്ല അല്ലെ. പണ്ടത്തെ ജോയിന്റ് ഫാമിലി ഒന്നും അല്ലല്ലോ, 4-5 പേരിൽ കൂടുതലൊന്നും മാക്സിമം, അതിൽ കൂടുതലൊന്നും ഇല്ല. ഇതുങ്ങളെ തന്നെ മാനേജ് ചെയ്യാൻ നമ്മൾ എത്ര പാടുപെടേണ്ടതെന്ന് ആലോചിച്ചൊക്കെ, പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾ എത്ര പാടുപെടേണ്ടാവും. ഓക്കെ, പത്താളുകളുണ്ടോ പ്രിയ? 10 ആളുകളോ ഉണ്ടാ? ആ വെരി ഗുഡ്, അങ്ങനെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഓക്കെ, നല്ല കാര്യം. അങ്ങനെയൊക്കെ അത്രയും പേരൊക്കെ വീട്ടിലൊക്കെ ഒരുമിച്ചൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ വെരി ഗുഡ്, അത് അഭിനന്ദനീയം തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ അത്രയും ആളുകളുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ അത്രയും വിചാരിച്ചിട്ടില്ല. ഓക്കെ, 8 പേരൊക്കെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും ആളുകളൊക്കെ, പക്ഷെ ഇത്രയും പേരൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. കൊച്ചുങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും അല്ലെ, കാരണവന്മാരാണെങ്കിൽ പറഞ്ഞാല് അനുസരിക്കില്ല, വയസ്സായവരൊക്കെ അനുസരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേച്ചർ കുട്ടികളുടെ പോലെ തന്നെ ആകുമെന്നൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചിന്തിച്ചത് എങ്ങനാ. ആ ഓക്കെ, അപ്പൊ ഈ കുട്ടികളുടെ നേച്ചറിലേക്ക് വരുന്നു വയസ്സായി കഴിയുമ്പോഴേ, ഒരു പ്രായമൊക്കെ കഴിഞ്ഞപ്പോ വയസ്സായ ആൾക്കാരൊക്കെ വീണ്ടും കുട്ടികളുടെ ആ ഒരു ലെവലിലേക്ക്. അപ്പൊ അവര് അതെ പറഞ്ഞാലൊന്നും മനസ്സിലാക്കില്ല കേൾക്കില്ല, പിന്നെ കുറച്ചേരം അവര് മറന്നു. ഇവരെ മാനേജ് ചെയ്യണം, ഹസ്ബൻഡിനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനേജ്, ഇവരൊക്കെ മാനേജ് ചെയ്ത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളെ വശതായി ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടന്നാൽ മതി. അപ്പൊ ഇത്രയും ആളുകൾ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ എങ്ങനെയായിരിക്കും പറ്റിയ അല്ലേ?
പാടാണ്. ഓക്കെ, കണ്ടാ വീട്ടിലുള്ളവരെ നിയന്ത്രിക്കാൻ പാടില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു ബിസിനസ് ഓർഗനൈസേഷനില് ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല എന്ന് ആലോചിക്കണം. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല, ഒരു ഇമോഷൻസ് ഒരേപോലെയുള്ള ആൾക്കാരല്ല, ഒരേ ഫീലിങ്സോടുകൂടി വരുന്ന ആൾക്കാരല്ല. ചിലര് ഭയങ്കര സന്തോഷമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുണ്ട്, ഒത്തിരി വേദനകളും സങ്കടങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും അതേ ജോലി സ്ഥാപനത്തിൽ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഒത്തിരി എന്താ പറയാ, മോശം കണ്ടീഷൻസിൽ ഒരുപാട് ടെൻഷൻസും ദേഷ്യമൊക്കെ വെച്ചിട്ട് വരുന്നവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫീലിങ്സുമായിട്ട് വരുന്ന ഇവരൊക്കെ എങ്ങനെ നിയന്ത്രിക്കും ആലോചിക്കുക? അപ്പൊ അത് എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇതൊരു കോഴ്സ് പോലെ ഇപ്പൊ പഠിക്കാനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിനാൻസ്. അടുത്ത രണ്ടെണ്ണം കൂടെ അവിടെ പറഞ്ഞാൽ എന്തെങ്കിലും തീരും. ഓക്കെ, അപ്പൊ ഫിനാൻസ് ആണ്. ആ ഫിനാൻസും അതെ, അതും അത് മാനേജ് ചെയ്യാം. നമ്മളുടെ വീട്ടില് നമ്മൾ ഫിനാൻസ് ഒക്കെ കൺട്രോൾ ചെയ്യലോ. ആ അപ്പൊ ഭർത്താക്കന്മാര് ഇത്ര പൈസ ഒക്കെ ഇങ്ങനെ തന്നിട്ട് പോകും. ചിലപ്പോ മാസത്തിൽ വരുന്നവരോ ആഴ്ചയിൽ വരുന്നവരോ അല്ലെങ്കിൽ ഡെയിലി വരുന്നവരാണെങ്കിൽ പോലും ഇത്ര രൂപ ഇന്നത്തെ ഇതിന് പച്ചക്കറി വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കാൽ തുടങ്ങി കൈ നീട്ടും അല്ലെ. രാവിലെ നമുക്ക് അര സ്വഭാവം വരും, കൈ നീട്ടും. അപ്പൊ എന്ത് തരും? ചിലത് കൈ നീട്ടില്ല. ഇന്ന് കുറച്ചു പേരൊക്കെ വെൽ സെറ്റിൽഡ് ആണ്, അവര് തന്നെ അവരുടേതായ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഇത് വന്നേക്കുന്നതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും ഒന്ന് ഓടി ഓടി ഒന്നും പോയി. വലിയ വലിയ എമൗണ്ട് ഒക്കെ വരും മാത്രമേ നമ്മൾ കൈ നീട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തായാലും നമുക്കറിയാം നമ്മുടെ ഒരു വീട്ട് നമ്മൾ എങ്ങനെയാണ് ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, മാനേജ് ചെയ്യുന്നത്. ഇത്ര രൂപ നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെലവാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാലോ. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ അവിടെയും ഒരുപാട് വലിയ എമൗണ്ട് ഡീൽ ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ എല്ലാം തന്നെ ഡീൽ ചെയ്യേണ്ടത് ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദേ ഹാവ് ടു മേക്ക് ബഡ്ജറ്റ്സ്. അതായത് ഇനി എത്ര രൂപ മരുന്നുകൾ ഇനി വാങ്ങിക്കണം, എത്ര എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ മെഷീൻസ് എന്തെങ്കിലും കേടായിട്ടുണ്ടോ അത് വാങ്ങിക്കണോ, അങ്ങനെയുള്ള ബഡ്ജറ്റുകൾ ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക, ഇപ്പോഴത്തേതും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള എന്താ പറയാ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടിട്ടുള്ള പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ആണ്ട്ടെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ ഇന്നിപ്പോ ഇത് ഇവിടെ ഇരിക്കട്ടെ നാളെ നമുക്ക് വേറെ വാങ്ങിക്കാം, ആ അല്ല. ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ ആസ്പെക്ടുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുക, എത്ര ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട് കയ്യിൽ, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടി അതിൽ നിന്ന് എത്ര എത്ര വീതമൊക്കെ ചെലവാക്കേണ്ടി വരും, ഓരോ കാര്യങ്ങൾക്കും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് പണ്ട് ഏത് രീതിയിലാണോ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് അതേ രീതിയിലല്ല, ഒരുപാട് മെഷീനറീസ് പുതിയത് പുതിയത് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി, നമ്മുടെ സാങ്കേതിക വിദ്യ ഒത്തിരി ഒത്തിരി ഉയർന്നു വരുമ്പോൾ ഡെവലപ്ഡ് ആകുന്നത് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസും അതനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ ഓരോന്നിലും പണ്ടൊക്കെ ഒരു ചെറിയ ഉദാഹരണം പറയാം, പണ്ടൊക്കെ നമ്മള് നാവിന്റെ അടിയിൽ മറ്റേ തെർമോമീറ്റർ വെച്ചിട്ടല്ലേ നമ്മുടെ പനി നോക്കിയിരുന്നത്, ആണാ ആണല്ലോ. ഇപ്പയോ? ഇപ്പോഴും നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ തന്നെയാണോ? ഹോസ്പിറ്റൽസിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേലും ഡോക്ടറുടെ അടുത്തുനിന്ന് ആ നാവിന്റെ അടിയിൽ വെക്കുന്ന സാധനം തന്നെയാണോ വെക്കുന്നത്? അല്ലല്ലോ. വേറെ ഒരു ഉപകരണമൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ചെറിയതൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു സാധനം പോലെ ഇങ്ങനെ വെച്ച് ക്ലിപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് ഇല്ലേ? ആ വേറെ ടെക്നോളജി ഒക്കെ മാറി വന്നു, ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിയിലും ഇന്ന് കാര്യം, അപ്പൊ അതനുസരിച്ച് പുതിയ അപ്ഗ്രഡേഷൻസ് ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുത്തണം. അതിന് കാശ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഈ കാശ് എങ്ങനെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഉപയോഗിക്കണം, മാത്രമല്ല സ്റ്റാഫിനും അവിടെയുള്ള മറ്റുള്ളവർക്കും ഒക്കെ ഏതൊക്കെ രീതിയിലുള്ള ശമ്പളങ്ങൾ കൊടുക്കുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഡീലിങ്സ്, പിന്നെ പർച്ചേസ് ചെയ്യണം മെഡിക്കൽ ഇൻസ്ട്രുമെന്റുകള്, മരുന്നുകള്, ഫാർമാസ്യൂട്ടിക്കൽസ് എല്ലാം തന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണോ അതൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പൊ ഈ എല്ലാ കാശിന്റെയും കാശ് എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് അതിന്റെ കണക്കുകളൊക്കെ സൂക്ഷിച്ച് അടക്കം വെക്കേണ്ടത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ കാശ് വരുന്നതും ഒക്കെ ഇവരുടെ കയ്യിലൂടെ വന്നിട്ട് അതൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചെലവാക്കുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അല്ലാണ്ട് ഇന്ന കാശ് എനിക്ക് കിട്ടി, ആ എന്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചാവോ എന്നൊക്കെ പറയാ കൈമലർത്തുകയല്ല ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. അപ്പൊ മാത്രമല്ല ക്യാഷ് ബഡ്ജറ്റുകളും ഫിനാൻഷ്യൽ ബഡ്ജറ്റുകളും പ്ലാനിങ്ങുകൾ എന്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെയൊക്കെ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്ഗ്രഡേഷന് വേണ്ടി എന്തൊക്കെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യേണ്ടതൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഇതിനെ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെ പേപ്പർ വർക്കുകളുണ്ട് അത് എൻഷുവർ ചെയ്യുക. എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റൽസിലുണ്ട് ഓരോ മാനേജ്മെന്റുകളെ എല്ലാത്തിനെയും മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി ആസ് എ ഹോൾ.
മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ്, ഒറ്റ വാക്കിൽ പറഞ്ഞ അത്രയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആസ് എ ഹോൾ ഈസ് നോൺ ആസ് അഡ്മിനിസ്ട്രേഷൻ. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഇവരത് ചെയ്യേണ്ടത്. ദ ഹാവ് ടു ഓൾസോ ഓർഗനൈസ് സപ്പോർട്ട് പേഷ്യന്റിന്റെ മൊത്തം കെയർ. ഇപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ വരെ കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണം. വരുന്ന പേഷ്യൻസ് പോകുന്നത് വരെ അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് കിട്ടിയ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പി ആണോ, പേയ്മെന്റുകളൊക്കെ കൊടുക്കുമ്പോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അയാളുടെ പോകുന്നത് വരെയുള്ള ഫുൾ എപ്പിസോഡ് എന്ന് പറഞ്ഞിരിക്കണ, ഹോസ്പിറ്റലിലെ ഫുൾ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ. ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവർക്കാണ്. ഫുൾ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അഡ്മിനിസ്ട്രേഷൻ മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, ദാറ്റ് മീൻസ് ടു എൻഷുവർ ദാറ്റ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ കാരീഡ് ഔട്ട് സ്മൂത്ത്ലി, വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാ ഓപ്പറേഷൻസും കൃത്യമായി നടക്കുന്നുണ്ടെന്ന് എന്താ പറയുക ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുക. പേഷ്യന്റിന്റെ ഫുൾ എപ്പിസോഡ് ഓഫ് ദെയർ ഇൽനെസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവര് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണോ പോയേക്കണേ, സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പി ആണോ. അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പം കൃത്യസമയമാണ് നമ്മളുടെ ഇന്ന് ക്ലാസ് തീർന്നത്. ഓക്കെ, നമ്മളുടെ ഇവരുടെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് എക്സിറ്റിന്റെ സ്ഥലത്തൊക്കെ ഒരു ബുക്കൊക്കെ വെച്ചിട്ട് പേനൊക്കെ വെച്ചിട്ട് ഇരിക്കണ്ടോ അല്ലെ? നിങ്ങളുടെ നമ്മളുടെ കമന്റുകൾ വേണമെങ്കിൽ നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ട് വരാം. ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നോ, ഇക്കണ്ട് റിട്ടേൺ ആ ബുക്കിൽ എഴുതാം. നമുക്ക് നമ്മളുടെ അത് എന്തിനാ, അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട അത് മോശം കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ ഷെയർ ചെയ്യേണ്ടത്. ബിക്കോസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നോട്ട്സ് ഏതാണ് എഴുതാത്ത ആ പറയാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരത് അറിയണം. സോ ദാറ്റ് അങ്ങനെ അറിഞ്ഞിട്ട് എന്തിനാ അവർക്ക് തേക്കാൻ കറക്റ്റ് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി കഴിയുമ്പോൾ ആ ബുക്കിൽ കുറെ പ്രാവശ്യം കുറെ പേര് അങ്ങനത്തെ കാര്യങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പോരായ്മയെ നികത്തി അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു റൈറ്റ് സ്ട്രിക്ട്ലി, യു ഹാവ് ടു റൈറ്റ് സം ഫീഡ്ബാക്സ്. അങ്ങനെയുള്ള ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലായിടത്തും അങ്ങനെ വെക്കുന്നുണ്ട്, നമ്മളുടെ കമന്റുകൾ അവിടെ രേഖപ്പെടുത്താം. നമ്മുടെ എക്സ്പീരിയൻസ് ഹൗ വാസ് ഇറ്റ്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഓർഗനൈസേഷനിൽ നിങ്ങൾ വന്നിട്ട് പോയപ്പോ നിങ്ങൾക്കുള്ള അനുഭവം ഒന്ന് ഷെയർ ചെയ്താൽ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നല്ലതാണെങ്കിലും എഴുതാം, മോശം അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. സോ ദാറ്റ് അവരത് കറക്റ്റ് ചെയ്യിപ്പിക്കട്ടെ. ആരുടെ ചുമതലയാ അത്? ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാ അത്. അങ്ങനെയുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക്, ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുമായിട്ട് വന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നു, അത് കറക്റ്റ് ചെയ്യണം, അത് ശരിയല്ല അല്ലെ എന്ന്. എന്തിനാ നാളെയും ഈ പേഷ്യൻസ് ഇങ്ങനെ തന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണ്ടേ? ഒരു മോശം അനുഭവമാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്ക് കിട്ടുന്നതെങ്കിൽ അവര് വരുമോ വീണ്ടും തിരിച്ച് വരുമോ? ഇല്ല. നിങ്ങൾ ഒത്തിരി ഒത്തിരി കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ക്ലാസസിൽ ഉണ്ടായപ്പോൾ നമ്മളത് നിങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തു. സോ അതായത് ഞങ്ങൾ എന്ത് ചെയ്തു, അത് ട്രൈ ചെയ്തു, അതൊക്കെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിച്ചു ഇല്ലേ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഏതാണ് നോട്ട് ചെയ്യുന്നത്? ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് തീർന്നെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എവിടെ നിന്നാ നോട്ട് ചെയ്താത്ത? നോട്ട് നമുക്ക് ഇപ്പൊ എഴുതാൻ നേരമില്ല. ഏതാണ് എഴുതാത്തത് പറയാമോ? അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ വരെ എഴുതിയിരുന്നോ? അത് എഴുതിയോ? പറയും. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത് എഴുതിയിരുന്നോ? അത് എഴുതിയില്ല. പിന്നെ ഇവിടെ അത് മാത്രം എഴുതാനുള്ളൂ എന്ന് എനിക്ക് തോന്നണം. അതിനകത്ത് ആ റേഡിയോളജിയില് അത് മാത്രമേ എഴുതാനുള്ളൂ. അത് ഞാൻ അടുത്ത ദിവസം എഴുതി തരാം കേട്ടോ. കാരണേ ഇപ്പൊ ടീച്ചറിന്റെ സമയമാണ്, അത് 32 ആയി. നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും അടുത്ത ദിവസം ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ആ അതിനകത്ത് അത് മാത്രമേ ഉള്ളൂ, ആ ഒരെണ്ണം മാത്രമേ എഴുതാനുള്ളൂ കേട്ടോ. ഏത്? നമ്മളുടെ സപ്പോർട്ടീവിനകത്ത് റേഡിയോളജിയില് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്താണെന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളൂ. അത് മാത്രമേ ഞാൻ എക്സ്ട്രാ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. താങ്ക് യു മാം. Thank you, ma'am.